അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കോഫി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളിതിന് മുന്നേ രണ്ട് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടതാണ്. ഇതൊരു കോഫി ഫ്ലേവറായിട്ടുള്ള മിൽക്ക് കേക്കാണ്. ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് ഞാനിതിന് മുന്നേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവർ അത് നോക്കിയാൽ മതി. വീഡിയോ ലെങ്ത് കൂടേണ്ടതെന്ന് വെച്ചിട്ടാണ് അതും കൂടെ കാണിക്കാതിരുന്നത്. ഇനി ചോക്ലേറ്റ് കേക്ക് ഞാനെടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ ഒരു ചെറിയൊരു ബോക്സ് പോലത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിൽ ഒരു പാലിൻ്റെ മിക്സൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേക്കിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കോഫി മിൽക്ക് കേക്കിലേക്ക് വേണ്ട മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സായിക്കിട്ടും. നമ്മൾ കോഫി പൗഡറും അതുപോലെ കൊക്കോ പൗഡറൊക്കെ ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ 250 ml കപ്പിന് 1 കപ്പ് ഇളം ചൂട് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇനി എടുക്കുന്ന പാൽ നമ്മുടെ പാക്കറ്റ് മിൽക്കാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ചൂടാക്കുന്നൊന്നുമില്ല. നമുക്കത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ഫ്രഷ് മിൽക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിന് ഞാൻ 1/2 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മധുരം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും പാലൊക്കെ ഒഴിക്കുന്നതല്ലേ, അതല്ല മിൽക്ക് മെയ്ഡ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ 1-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരോ ചേർത്താൽ മതി. അങ്ങനെ ഈ മിക്സൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടിരിക്കുന്നുണ്ട്. ഇനി അതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ പാലിൻ്റെ കോഫിയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റ് കോഫി മിൽക്ക് കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലിൻ്റെ മിക്സ്, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ മിക്സ് അത്യാവശ്യം നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ആയിട്ട് 3-4 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. ആ കേക്ക് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് കേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ എല്ലാ സൈഡിലേക്കും പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ക്രീമിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ക്രീം ഉണ്ടാക്കുമ്പോൾ അത് മിക്സാക്കി എടുക്കുന്ന ഇത് ഈ ബൗളുണ്ടല്ലോ, അതൊന്ന് ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിണപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ആ കേക്കിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. നോസിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നോസിൽ വെച്ച് കൊടുക്കുക. നമ്മൾ നോർമൽ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നോസിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പം ഞാനിപ്പോൾ ഇത് ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ആക്കിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ച് കൊടുത്തതാണ്. അതുപോലെ കുറച്ച് ഡ്രൈ ഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈ റോസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതിലിങ്ങനെ ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് രണ്ടും നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കോഫി മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെയും കോഫിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ചോക്ലേറ്റ് കോഫി മിൽക്ക് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.